പേര്? സ്വാനിത്. സ്വാനിത്. എവിടെയാ വീട്? എവിടെയാ? അതെ, കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നമ്മുടെ മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ ഇടുന്ന ഒരു ഇതാരും മേടിച്ചു തന്നു. അരുൺമാമ. അരുൺമാമന്റെ കാശും കൊണ്ട് മേടിച്ച ഉടുപ്പ ഇട്ടുകൊണ്ടാണ് കുട്ടിപ്പട്ടാളത്തിലേക്ക് വന്നത്. അല്ലാണ്ട് അച്ഛനും അമ്മയും ഒന്നും മേടിച്ചു തന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരെന്താ? നരേന്ദ്രമോദി. ആ, നരേന്ദ്രമോദിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഈ പ്രധാനമന്ത്രി എന്തൊക്കെ ചെയ്യും? പ്രധാനമന്ത്രിയുടെ ജോലി എന്താ? പോലീസുകാരനെ വിളിച്ചിട്ട് പ്രധാനമന്ത്രി കള്ളന്മാരെ കൂട്ടിലടച്ചിടാൻ പറയും. കൂട്ടിലടച്ചിടാൻ പറയും? കോഴിയാണോ കൂട്ടിലടക്കാനായിട്ട്? എന്ത് കൂട്ടിലിടേണ്ടത്? ജയിലിന്റെ. ആ ജയില്, ആ കൂടാ ഉദ്ദേശിച്ചത് അല്ലേ? അതിന് ജയിലെന്നല്ലേ പറയണ, കൂടുന്നല്ലല്ലോ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ നമ്മുടെ പ്രധാനമന്ത്രി ആരാന്ന്? ആരാ? നരേന്ദ്രമോദിജി. അടിപൊളി കേട്ടോ. ആഹാ, ഭയങ്കര വിവരമാണല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി ആരാ? പ്രധാനമന്ത്രി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയാണ്. അതെങ്ങനെ ശരിയാവണേന്നാവോ? പിണറായി വിജയൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. പിണറായി വിജയൻ സാറാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഓക്കെ. ആ, ആരാ നമ്മുടെ പ്രധാനമന്ത്രി? മുഖ്യൻ സാറ്. ഇതിപ്പോ രണ്ട്, ഇവര് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ഒരാള് പറയും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയാന്ന്, ഒരാള് പറയും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയാന്ന്. നിങ്ങൾ തമ്മിൽ ആദ്യം ഒരു തീരുമാനത്തിലെത്ത്. മുഖ്യമന്ത്രിയുടെ പേരെന്താ? പ്രിയനായി വിജയൻ സാർ. വിജയൻ സാർ ഇത്ര പ്രിയനായി ഈ കുട്ടിക്കെന്ന് എനിക്കറിയില്ലായിരുന്നു. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. മോളെ, രാഷ്ട്രീയക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഏ, അവർക്കൊക്കെ എന്താ ജോലി? കൊടി പിടിച്ച് നടക്കൽ. ഈ കൊടി പിടിച്ച് നടക്കുമല്ലാതെ അവരെന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ? വീണ്ടും കുട്ടികൾ വരെ പറഞ്ഞു തുടങ്ങിയല്ലോ ദൈവമേ. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും അല്ലേ? നമുക്കറിയില്ല, അതുകൊണ്ടായിരിക്കും ന്യൂട്രലിൽ വിടുന്നതാണ് നല്ലതാണ് വിഷയം. മുദ്രാവാക്യം വിളിക്കാന്ന് കേട്ടിട്ടുണ്ടോ? എന്താ മുദ്രാവാക്യം വിളിക്കാന്ന് പറഞ്ഞ? ഞാൻ കേട്ടിട്ടുണ്ടോ. ഒരു ദിവസം കേട്ടായിരുന്നോ? വളം മേടിക്കാൻ പോയപ്പോ ലൈവ് ആയിട്ട് കേട്ടു അല്ലേ? എന്താ ടിവിയിൽ കണ്ടിട്ടുണ്ട്. എന്താ അവരൊക്കെ പറയാ? ഏതോ സാർ ജയിക്കട്ടെ. ആരൊക്കെയോ വഴിക്കൂടെ വിളിച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നു. കൊടിയും പിടിച്ചിട്ട് അവര് കൊടിയൊക്കെ പിടിച്ച് വെറുതെ റോട്ടി കൂടെ ഇങ്ങനെ നടന്നു പോകുമായിരുന്നോ? എന്നിട്ട് ഈ സാറ് ജയിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചോണ്ട് പോയല്ലേ? എന്നിട്ട് വളം മേടിക്കുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായോ ഈ റാലി കാരണം? വളയല്ലാതെ എന്തൊക്കെ മേടിച്ചു തന്നു? അമ്മ എന്തിനാ ഈ സിന്ദൂരം മേടിച്ചത്? അമ്മക്ക്. എന്തിനാ അവിടെ അങ്ങനെ ഇടുന്നേ? അതിന് രാസനാഥ ഇട്ടാ മതി. അതെ മോളുട്ടി, എന്തിനാ നമ്മള് സിന്ദൂരം ഇടുന്നത്? കേട്ടിട്ടില്ലേ. ഇവിടെ ഇവിടെ ഇങ്ങനെ റെഡ് പൊട്ട് ഇടുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പരിപാടി എന്റെ വീട്ടിലില്ല.